പാട്ടല്ലേ. കീഴാറ്റിങ്ങൽ ശ്രീ ശങ്കരമംഗലം ശിവക്ഷേത്രത്തിൽ പുതുതായി പണികഴിപ്പിച്ച കീഴക്കമ്പലം, സ്റ്റേജു എന്നിവയുടെ സമർപ്പണ ചടങ്ങുകൾ നടന്നു. ഹെർഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി തമ്പുരാട്ടി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളൊക്കെ ആറ്റിങ്ങലിൻ്റെ മക്കളാവാനുള്ള ഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. ഇവിടെ വരുന്നതിന് മുമ്പേ തിരുവാറ്റുകാരി പോയി ദർശനം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് ഈ ക്ഷേത്രം ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെങ്കിലും ഭക്തജനങ്ങളാണ് ഒരു മനസ്സാക്ഷിയായിട്ട് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ഇവിടെ എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അത് ബോധങ്ങളെ ധരിപ്പിക്കുക, അവരുടെ സഹായമില്ലാതെ തന്നെ എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അതെല്ലാം ഭക്തജനങ്ങളുടെ അനുഗ്രഹമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ടത് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലേ? തീർച്ചയായിട്ടും എന്തെങ്കിലും ഇനിയും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അത് ഭഗവാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എനിക്കൊരു വിഷമം, ഞങ്ങൾ ഇവിടെ കയറിയിരിക്കുമ്പോൾ ഇത്രയും പേര് ഇങ്ങനെ നിൽക്കുന്നു, അത് കാണുമ്പോൾ തന്നെ ഒരു വിഷമം. നമ്മളിങ്ങനെ പൊക്കത്ത് കയറി ഇരിക്കുമ്പോഴ് ഇത്രയും ആളുകൾ നിൽക്കുന്നത് കാലം കഴിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. ആ മല കയറി വന്നപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് കയറി വരാൻ സാധിച്ചല്ലോ, നല്ല കേട്ടമാണ്, അത് കയറാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പ്രായത്തിൽ സാധിച്ചല്ലോ. ശിവരാത്രി മഹോത്സവം അടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ശിവരാത്രി എന്ന് പറഞ്ഞാൽ വേനൽക്കാലം തുടങ്ങുകയായി. വേനൽക്കാലത്തിൻ്റെ ഒരു ഒഫീഷ്യൽ തുടക്കം ശിവരാത്രിക്കാണ്. ഇതിപ്പോൾ ശിവരാത്രിക്ക് മുമ്പേ ചൂട് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിച്ചിരുന്ന കാലങ്ങൾ കഴിഞ്ഞു. ഇത്തവണ മാവിലൊന്നും മാങ്ങിയില്ല. എത്രയോ സ്ഥലങ്ങളിൽ എല്ലാവരും പറയുന്ന ഇത് തന്നെ, ഇത്തവണ മാങ്ങേയില്ല. കാലാവസ്ഥ തന്നെ മാറി വരുന്നു. ഈ ഭൂമി നമ്മുടെ അമ്മയാണ്. ആ അമ്മയെ മറന്ന് നമ്മൾ അമ്മയെ പുറത്ത് ചവിട്ടുക, വെട്ടുക, കുത്തുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും ഇത് നമ്മുടെ അമ്മയാണ്. ഇതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരമ്മയാണോ എന്നുള്ളത് നമ്മൾ മറക്കുന്നു. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നു, കോൺക്രീറ്റ് കൊണ്ട് സൗധങ്ങൾ നിർമ്മിക്കുന്നു, മരങ്ങൾ വെട്ടിക്കളയുന്നു. ഇതൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ ആ അമ്മ ഒന്ന് പ്രതികരിക്കും. അമ്മമാർ സ്വയം ഒരുപാട് സഹിക്കുന്നവരാണ്. സർവം സഹ വസുമതി വസുധോർവി വസുന്ധര എന്നാണ് ഭൂമിയുടെ വിവരണം തന്നെ. ഭൂമി അല്ല ഒരു മനുഷ്യസ്ത്രീയായ അമ്മയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഹിക്കും. പക്ഷെ ചിലപ്പോൾ അമ്മമാർക്ക് വിഷമം വന്ന് എങ്കിലും ഇങ്ങനെ ചെയ്തല്ലോ എൻ്റെ മക്കളെ എന്നൊന്ന് പറഞ്ഞാൽ അതൊരു അസഹനീയമായ ദുഃഖമായിട്ട് ഈ ഭൂമിക്ക് തന്നെ കലാശിക്കും. അപ്പോൾ ആ ഭൂമിയായ അമ്മ, പ്രകൃതിയായ ഈ അന്തരീക്ഷം, ഇതെല്ലാം നിലനിർത്തി നല്ല രീതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് കാഴ്ചവെക്കാനുള്ളൂ. ശിവനും പാർവതിയുമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വര. ലോകത്തിന് മുഴുവനും അച്ഛനും അമ്മയുമായിട്ട് ഇരിക്കുന്നത് പാർവതി പരമേശ്വരന്മാരാണ്. അപ്പൊ ഈ നാട്ടിലും അച്ഛനും അമ്മയുമായിട്ട് ഇരുന്ന് നിങ്ങളെ എല്ലാവരെയും കാത്തു സൂക്ഷിച്ച് സന്തോഷമായിട്ടും ആരോഗ്യത്തോടെയും നിറഞ്ഞ ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കാനുള്ള അനുഗ്രഹത്തോടുകൂടിയും നിങ്ങൾ എല്ലാവരും ഇവിടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പത്മനാഭസ്വാമിയോട് നിങ്ങൾക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ചുറ്റമ്പലവും സ്റ്റേജും ഇതൊക്കെ ആരാണ് ചെയ്തത്? ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. നമ്മൾ ആർക്കാണ് ഇത് സമർപ്പിക്കുന്നത്? അതും ഭഗവാൻ സമർപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇതിന് കാരണക്കാരനായ ഭഗവാൻ തിരു മുമ്പിൽ ഈ ചുറ്റമ്പലവും ഈ സ്റ്റേജും ഒക്കെ അത്യാഗ്രഹപൂർവം സമർപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ഉപദേശക സമിതി പ്രസിഡന്റ് പി സുധീന്ദ്രൻ അധ്യക്ഷനായി. ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബി എസ് പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ഉപദേശക സമിതി അംഗം ആർ ഹരികുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് ശശികല, സബ് ഗ്രൂപ്പ് ഓഫീസർ വൈശാഖ് കെ വി, ഉപദേശക സമിതി സെക്രട്ടറി കെ ഉത്തമൻ, സന്തോഷ് ഇടക്കോട്, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് രാജീവ് ടി യു, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ആർ രാജേഷ്, സെക്രട്ടറി ബി എൽ മണികണ്ഠൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.